ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് ബാബു. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, അതായത് പാൻകേക്ക്. ആദ്യം നമുക്ക് പാൻകേക്കിന് ആവശ്യമുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മീഡിയം മധുരമായിരിക്കും കേട്ടോ. നമ്മൾ ഫൈനലി പാൻകേക്ക് ഹണി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ല പരുവത്തിനുള്ള മധുരം കിട്ടും. അങ്ങനെ പഞ്ചസാര നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിനു പകരം നമുക്ക് തിളപ്പിച്ചാറിയ പാൽ വേണേൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അരിച്ചെടുത്ത മൈദ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, സ്ലോവിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. എങ്കിൽ മാത്രമേ പാൻകേക്ക് നല്ല പ്ലഫി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഞാൻ 1/2 കപ്പ് പാലാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ പാലുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ബാറ്റർ തയ്യാറായാൽ ഉടനെ തന്നെ നമുക്ക് പാൻകേക്ക് ചുട്ടു തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന തവിയുടെ 1/2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ദോശക്കൊക്കെ പരത്തി കൊടുക്കുന്ന പോലെ പരത്തി കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് പാൻകേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ചെറുതായിട്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്യാം. 1 മിനിറ്റിന് മുകളിൽ നമ്മൾ പാൻകേക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്തു. പാൻകേക്ക് പരുവത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. അടുത്ത സെഷൻ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന തവിയുടെ 1/2 തവി ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൻകേക്ക് തയ്യാറാക്കുമ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പാൻകേക്ക് തയ്യാറാക്കാനായിട്ട്. അങ്ങനെ പാൻകേക്കിൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ പാൻകേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാൻകേക്കുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ പാൻകേക്ക് മുഴുവൻ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഹണി ഉപയോഗിച്ചാണ് ഇതിന് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാണാൻ നല്ല ലുക്കാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ പാൻകേക്ക്. എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.